സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റെട്ട് ദൈവത്തിൻ്റെ രക്ഷയും വിജയവും ലോകാതിർത്തികളോളം എത്തുന്നതിൻ്റെ ഘോഷം മുഴങ്ങുന്ന ഒരു പുതുപ്പാട്ട് ഉദ്ധാനഗീതം ദൈവത്തിന്റെ ദാന അവിടുത്തെ നീതിയുടെ പെരുമ്പൂരം ചതക്ക ലോകാതിരകളോളം പടരുകയാണ് സർവസൃഷ്ടികളും അതിൽ നീരാടുന്നു എങ്കിലും ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പാലിക്കുന്ന ആ ഉടമ്പടി ബന്ധത്തെയും ഇവിടെ സവിശേഷമായി ഓർത്തെടുക്കുകയാണ് സങ്കീർത്തകൻ ഇത് വളരെ പ്രധാനമാണ് ദൈവം തന്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ ലോകത്തിന്റെ ആകെ ജനതകളുടെ പ്രകാശമാകാനാണ് ലോകത്തിലുടനീളം ദൈവ വെളിച്ചമാകാൻ ഏഷ്യ നാൽപ്പത്തിരണ്ട് ആറ് നാൽപ്പത്തി ഒമ്പത് ആറ് അറുപത് മൂന്ന് ഓർ ലഗോയം അല്ലാതെ അവർ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന നീതീകരിക്കപ്പെടുന്ന വിജയം അവരൊഴിച്ച് മറ്റെല്ലാവരും പുറന്തള്ളപ്പെടുന്ന ഒരു സങ്കുചിത വംശീയ വ്യവസ്ഥയല്ല ഇവിടെ നാഥൻറ്റേതായി വെളിവാകുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോ ശ്രീഹ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു പാഠമാണിത് ഇന്ന് അപ്പോസ്ര പ്രവർത്തനം പതിമൂന്ന് നാൽപ്പത്തി മുതൽ അന്ത്യോക്കിയായൽ വെച്ച് യഹൂദരുടെ കഠിനമായ പ്രതിരോധത്തിനെതിരെയായി പ്രതിഷേധത്തിനിരയായി ശ്രീഹന്മാർ പുറന്തള്ളപ്പെടുന്ന കാഴ്ച കാണുന്നുണ്ട് ഈ പാഠം തന്നെയാണ് അവിടെയും വെളിവാകുന്നത് അവർ കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നിർബന്ധിതരാകുകയാണ് പക്ഷേ വിജാതിയരുടെ ഇടയിലേക്കുള്ള സുവിശേഷത്തിൻ്റെ പ്രവാഹം അവിടെ ഇതാ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവിക സുവിശേഷത്തെ നിരാകരിച്ചപ്പോൾ അത് ലോകത്തിലേക്ക് പടരുകയാണ് ഈ പ്രേക്ഷിത പ്രവാഹത്തെ ആർക്കും തടഞ്ഞു വയ്ക്കാനാകില്ല അതുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം അപ്പോളോവോ വിട്ടുകളയുക എന്നൊരു പ്രയോഗം കൊണ്ട് വളരെ വിചിത്രമായി കാര്യം നമ്മൾ കണ്ടത് സഭ പൗലോസിനെയും ബർണബാസിനെയും പ്രേക്ഷിത വഴിയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസൃതമായി അങ്ങനെ അന്ത്യോക്കിയായുണ്ടായ ആ വയർതിരിവും വിഭാഗീയതയും ചിലർ സുവിശേഷത്തെ നിരാകരിക്കുന്നതിനിടയാക്കി ശിഷ്യന്മാർ പിൻവാങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയും സംജാതമായി പക്ഷേ അത് സുവിശേഷത്തെ അമർച്ച ചെയ്യുകയല്ല ചെയ്തത് സുവിശേഷത്തെ ഒരു മഹാപ്രവാഹമായി ഉയർത്തുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ വർഷം അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിലുമൊക്കെ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം അതിശയകരമാം വിധം വർദ്ധിച്ചിരിക്കുകയാണ് പരിശുദ്ധ കുർബാന അനുഭവം ഐക്യഭാവം പ്രബോധനങ്ങളിലെ വ്യക്തത എന്നിവയൊക്കെ വിശ്വാസത്തെ ആകർഷകമാക്കുന്നുവെന്ന് കരുതപ്പെടുകയാണ് എന്നാൽ കത്തോലിക്കാ സഭയുടെ ചില വിമർശകർ പറയും ഇത് യഥാർത്ഥത്തിൽ വിശ്വാസാനുഭവമല്ല വെറും ഒരു വികലമായ സൗന്ദര്യബോധം മാത്രമാണ് എന്ന് ഐസ്തെറ്റിക്സ് ഒരുതരം കൺകുളിർമയും കൺകെട്ടും ശരിയാണ് വിമർശകർ പറയുന്നത് പോലെ ഒരു സൗന്ദര്യബോധം തന്നെയാണ് ഈ ജനത്തെ ആകർഷിക്കുന്നത് കെട്ടിടങ്ങളുടെയും പുറയാടുകളുടെയും ആചാര്യചര്യകളുടെയും അധികാരക്രമങ്ങളുടെയും സൗന്ദര്യ വിന്യാസം മാത്രമല്ല അത് വിശ്വാസത്തിന്റെ തന്നെ സൗന്ദര്യാത്മകതയാണ് ഫ്രാൻസിസ് പാപ്പ ഇമാഞ്ചലി ഗൗതിയും എന്ന് തന്റെ തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ സുവിശേഷത്തിന്റെ ആനന്ദത്തിലൂന്നിയ ഒരു സൗന്ദര്യഭാവമാണിത് വിശ്വാസിയുടെ ജീവിതത്തിലൂടെ പ്രകടമാകുന്ന ഒരു സൗന്ദര്യാത്മകത അതാണ് സത്യവിശ്വാസത്തെ കൂടുതൽ ആകർഷകമാക്കുന്നതും പിൻവലിയേണ്ടി വരുമ്പോഴും അടിച്ചമർത്തപ്പെടുമ്പോഴും ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിലും ആനന്ദത്തിലും നിറഞ്ഞുവെന്ന് ഇന്ന് അപ്പോസ്റ്ററ പ്രവർത്തനം ഓർമ്മപ്പെടുത്തുന്നത് അല്ലല്ലോ ക്രിസ്തുവിന്റെ ആഴങ്ങൾ അളക്കുക അസാധ്യമാണ് എങ്കിലും വിശ്വാസത്തിന്റെ സൗന്ദര്യ വിന്യാസങ്ങൾ വഴി നമ്മുടെ കണ്ണുകൾ ആ ദിവ്യരഹസ്യത്തിൻ്റെ ഓരോരോ ഏടുകളിലേക്ക് തുറക്കപ്പെടാൻ പര്യാപ്തമാവുകയാണ് അതൊരു പുതുവഴി വെട്ടി തുറക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിലും ഭാവനകളിലും ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷം മേയിൽ റോമിലെ ഒരു വിദഗ്ദ്ധ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളാണിത് നാദൻ ഇന്നലെ പറയുകയായിരുന്നല്ലോ താനാണ് വഴിയെന്ന് സത്യത്തിൻ്റെയും ജീവൻ്റെയും വഴി ഇന്ന് അതിൻ്റെ തുടർച്ചയായി നാദൻ പറയുന്നു യോഹന്നൻ പതിനാല് ഏഴ് മുതൽ പതിനാല് വരെ ഈ വഴി വഴിയെന്നത് പിതാവിനെ അറിയുന്ന ഒരു ജ്ഞാനവീതിയാണ് എന്ന് താൻ തന്നെയാണ് പിതാവിനെ വെളിവാക്കുന്ന ഈ ജ്ഞാനവീതി പീരിപോസ് പറഞ്ഞത് പിതാവിനെ കാണിച്ചു തരാനാണ് ഡെയ്ഖ്നൂമി എന്ന് കണ്ണിൽ കാണും വിധം നയനാത്മകമായ ഒരു സൗന്ദര്യം എന്നാൽ നാദൻ പറയുകയാണ് ആരും പിതാവിനെ കണ്ടിട്ടല്ല താൻ എന്ന പുത്രനല്ലാതെ അതിനാൽ പുത്രൻ്റെ പ്രവൃത്തികൾ കാണുന്നവരൊക്കെയും പിതാവിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് കാണുന്നത് ഇതാണ് വിശ്വാസത്തിൻ്റെ സൗന്ദര്യാത്മകത എന്നിട്ട് നാദൻ ചേർത്തു പറയുന്നു തൻ്റെ ശിഷ്യർ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടിയാണിത് മത്തായി അഞ്ച് പതിനാറ് പറയുന്നത് ചേർത്ത് വായിക്കൂ നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ലോകത്തിന്റെ മുൻപിൽ വലിയ ദീപസ്തംഭങ്ങളാണ് പിതാവിന്റെ മഹത്വം അതിലൂടെ വെളിവാകുകയും ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ നാം കണ്ട ആ വിശ്വദീപങ്ങൾ കാരണം നമ്മൾ പിതാവിന്റെ മഹത്വം കുറിക്കുന്ന അതേ ഏകജാതനെ പോലെ ആയിരിക്കുന്നു ദൈവമക്കൾ ഇതാണ് വിശ്വാസത്തിന്റെ സൗന്ദര്യശാസ്ത്രം ഐസറ്റിക്സ് ഓഫ് ഫെയ്ത്ത്